ചാലക്കുടി നഗരസഭയെയും മാള പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പറയന്തോട് പാലത്തിന്റെ നിർമ്മാണം വൈകുന്നു. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. കിഫ്ബിയുടെ 35.15 കോടി രൂപ ചിലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ചാലക്കുടി നഗരസഭാ പ്രദേശത്ത് റോഡിനായി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് നിർമ്മാണം നീളുവാൻ കാരണമായിരിക്കുന്നത്. 5 മീറ്റർ വീതിയാണ് ഇപ്പോൾ ഈ റോഡിനുള്ളത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ റോഡിന്റെ വീതി ഇരട്ടിയാക്കേണ്ടി വരുന്നതോടെ പലർക്കും വലിയ തോതിൽ ഭൂമി നഷ്ടമാകുമെന്നാണ് പറയുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് പൊന്നും വില നൽകുമെന്നാണ് കിഫ്ബി അധികൃതർ പറയുന്നതെങ്കിലും സ്ഥലമുടമകൾ തയ്യാറാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ അന്തിമ തീരുമാനം ആയിരുന്നില്ല. പാലം നിർമ്മാണത്തിന് കിഫ്ബിയുടെ ഭരണാനുമതിയും സാമ്പത്തിക അനുമതിയും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. 4.5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ചാലക്കുടി KSRTC റോഡിനെ തുടർച്ചയായി റെയിൽവേ അടിപ്പാത തോട്ടവീതി പാറക്കൂട്ടം ഗുരുതിപ്പാല പഞ്ചായത്ത് വഴിയാണ് റോഡ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 2010 പറയന്തോട് പാലം പുതുക്കി നിർമ്മിക്കുവാൻ 5 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നിർമ്മാണം ആരംഭിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് പുതിയ റോഡ് നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. നിലവിലെ റോഡ് വീതി കൂട്ടുന്നതിനായി സർവേ നടപടികൾ പൂർത്തിയാക്കി ശേഷം സർവേക്കല്ലുകൾ സ്ഥാപിക്കുവാൻ തുടങ്ങിയതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നത്. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണുവാൻ റോഡിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും യോഗം വിളിച്ച് ചേർത്ത് നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് MLA സനീഷ്കുമാർ ജോസഫ് പറഞ്ഞു. പറയന്തോട് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ജനങ്ങളുടെ യാത്രാ ദുരന്തത്തിന് പരിഹാരം കാണണമെന്നും BJP മാള പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP നേതാക്കളായ കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ, KK പട്ടികജാതി മോർച്ച ജനറൽ സെക്രട്ടറി VA ഫിനേഷ്, സുമിത് തുടങ്ങിയവർ പറഞ്ഞു. പടിഞ്ഞാറ് ചാലക്കുടി വഴി വരുന്ന പറയന്തോട് പാലമാണ്, പറയന്തോടാണ് ഈ പോകുന്നത്. ഇതിന് ചാലക്കുടി മുനിസിപ്പൽ പ്രദേശമായ തോട്ടവിധിയിൽ നിന്ന് പഴുക്കര പാറക്കൂട്ടം, അതായത് മാള പഞ്ചായത്തിലെ 4ാം വാർഡിൽ വെട്ടുന്ന പാറക്കൂട്ടം ഇതിലേക്ക് കടക്കുന്ന ഒരു വഴിയാണിത്. ഏതാണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചാലക്കുടി MLA ആയിരുന്ന BD ദേവസ്വം, കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന സുനിൽകുമാർ അവരുകളും ഈ പദ്ധതി പ്രദേശത്ത് വരികയും ഇതിന് റോഡ് മേൽ പാലം പണിയാനുള്ള അനുമതി വാങ്ങി എന്ന് പറഞ്ഞ് നാടാകെ മുഴുവൻ ഫ്ലെക്സ് വയ്ക്കും. ജനങ്ങളിലെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ജനങ്ങളൊക്കെ വളരെ വളരെ അത്ഭുതകരമായി അങ്ങനെ ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ നിന്നിട്ട് 7 വർഷത്തിലും മേലെയായി. ഈ പ്രദേശത്തിലൂടെ ഇപ്പോൾ ഈ പാലം ഈ കഴിഞ്ഞ പ്രളയത്തിൽ, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി. കാരണം അതിൻ്റെ സൈഡിലൊക്കെ ഈ കമ്പി പൊട്ടിക്കിടക്കുക. ഈ നിരവധി കുട്ടികൾ കോട്ടാറ്റ് സ്കൂളിലേക്ക് പോകുന്നു, ഒരുപാട് പണിക്കാർ പോകുന്നു. അവരൊക്കെ പോകുമ്പോൾ ഈ 2-വീലറിന് സൈക്കിളിന് പോകുമ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത അവരുണ്ട്. വളരെ അപകടകരമായ രീതിയിലാണ് ഇതിപ്പോൾ ഈ നടപ്പാലെന്ന് പറയാൻ പറ്റില്ല, ഒരു നടവഴി പോലെ കെട്ടിട്ടേക്കുന്നത്. ഇത്രയും ഒരു വലിയൊരു പ്രശ്നം ഈ സർക്കാരിൻ്റെയും അതുപോലെ MLA യുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇങ്ങനെ ജനങ്ങളെ അവഹേളിക്കുന്ന ഈ രീതി ഒന്ന് മാറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ അടിയന്തരമായി ഈ പാലം പണിത് ഗതാഗത യോഗ്യമായ രീതിയിൽ ഉണ്ടാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം വെറും ജനങ്ങളെ പ്രഹസിതരാക്കുന്ന ഈ സർക്കാരുകളുടെ നിലപാടുകളിൽ നിന്ന് മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന രീതിയിലുള്ള ഈ പാലത്തിന്റെ നടപടികൾ സത്വരമായി അടിയന്തരമായി തന്നെ നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.